ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഒത്തിരി പേര് എന്നോട് ചോദിച്ചായിരുന്നു ക്വാറൻറ്റൈൻ സമയത്തെ ഡെയിലി റൊട്ടീൻ എന്താണെന്നൊരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്വാറൻറ്റൈൻ ടൈമിലെ എൻ്റെ റൊട്ടീനുകൾ എന്തൊക്കെയാണെന്നാണ്. ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയായിട്ടുണ്ടെന്ന് തോന്നുന്നു, എണീക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് പരിപാടി. പിന്നെ ഇപ്പോൾ എണീക്കാൻ പോവാണ്. വാച്ച് എല്ലാവരും വിചാരിക്കും എന്തിനാണ് ഈ വാച്ച് കെട്ടി കിടക്കുന്നതെന്ന്. ഡെയിലി എത്ര മണിക്കൂർ ഉറങ്ങിയെന്നൊക്കെ കറക്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ ടൈം ഇപ്പം സ്മാർട്ട് വാച്ച് കിട്ടിയിട്ടാണ് കിടക്കുന്നത്. നമ്മുടെ ഉറക്കം ഓവറാവുന്നുണ്ടോയെന്ന് അറിയാമല്ലോ. ക്വാറൻറ്റൈൻ ടൈമിൽ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല, ഉറക്കം തന്നെയല്ലേ. അപ്പോൾ ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങിയെന്നൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പം നമുക്ക് പതുക്കെ അങ്ങോട്ട് എണ്ണീക്കാം. ഓക്കെ, അവിടെ ഡോർ തുറക്കാം. ഇതാണ് എൻ്റെ പ്രഭാതം. കുറച്ചു നേരം ബാൽക്കണിയിൽ പോയി ഇങ്ങനെ നിൽക്കും. വെളിയിലോട്ട് ഇറങ്ങാറില്ല, അകത്ത് തന്നെ നിൽക്കുന്നത്. ക്വാറൻറ്റൈനായിട്ട് ആൾക്കാർ കണ്ട് പേടിക്കണ്ടായല്ലോ എന്ന് വിചാരിച്ചിട്ട് അകത്ത് തന്നെ നിൽക്കുന്നത്. നമ്മുടെ ബാൽക്കണിയാണത്. ഫ്രണ്ടിൽ കൂടെ റോഡ് പോകുന്നുണ്ട്. അതുവഴിയുള്ള ആൾക്കാർ രാവിലെ ഡ്യൂട്ടിക്കും പാല് മേടിക്കാനും ഒക്കെ പോകുന്നത് കാണാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. രാത്രിയിൽ ഒരു ഫിലിം കണ്ടിട്ട് ലാപ്ടോപ്പ് അവിടെ തന്നെ ഇരിപ്പുണ്ട്, എടുത്ത് മാറ്റാൻ മറന്നുപോയി. സാനിറ്റൈസറൊക്കെ വെച്ചിട്ടുണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് പല്ല് തേക്കാൻ പോവാം. വൈഫ് വെളിയിൽ ചായ വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാനതെടുത്തിട്ട് വന്നു, ചായ കുടിക്കാം. പല്ലൊക്കെ തേച്ചിട്ട് ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് തലമുടിയൊക്കെ ഒന്ന് ചെയ്യാം. ചീപ്പ് കാണുന്നില്ല. ഡൽഹിയിലെ വൈഫ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അതെടുത്ത് കഴിക്കട്ടെ. അപ്പം വൈഫ് രാവിലെ ചപ്പാത്തി മുട്ടക്കറിയാണ് തന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് കഴിക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇവിടെ തന്നെ ഇരുന്നാണ് കഴിക്കുന്നത്, ബെഡ്റൂമിൽ തന്നെ ഇരുന്നാണ് കഴിക്കുന്നത്. കഴിക്കാം നമുക്ക്. സൂപ്പർ മുട്ടക്കറിയാണ്. ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. വൈഫ് നല്ല അടിപൊളിയായിട്ട് ചപ്പാത്തി ഉണ്ടാക്കും. നല്ല സോഫ്റ്റാണ്. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിരിക്കും ചപ്പാത്തി. മുട്ടക്കറി സൂപ്പറായിട്ടുണ്ട്. വൈഫ് കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ട് തന്നു. വാട്ടർമെലനാണ്. അപ്പം വാട്ടർമെലൻ കഴിക്കാൻ പോവാണ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ലഞ്ച് ആവാറായി. അപ്പം അതിനു മുമ്പ് കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ട് തന്നതാണ്. അപ്പം കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാം. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കഴിച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ. കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ ഒമാനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു യാത്രയെക്കുറിച്ചൊരു വീഡിയോ ആണ്. ഇതുവരെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. ഇതുവരെ ചെയ്തില്ല, ചെയ്തുകൊണ്ടിരിക്കുക, കഴിഞ്ഞിട്ടില്ല. പിന്നെ ഡെയിലി റൊട്ടീൻ എന്തോ, ഇനിയും കുറച്ച് നേരം കഴിയുമ്പം ലഞ്ച് കഴിക്കണം. എന്നിട്ട് വീണ്ടും ഇതുപോലൊക്കെ തന്നെ ഇവിടെ ഇരിക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ ഇവിടെ വെളിയിലോട്ട് നോക്കിയിരുന്ന സമയം പോകുന്ന അറിയത്തില്ല. നല്ല കാലാവസ്ഥയാണ്. നല്ലൊരു മഴ വരാൻ പോകുന്ന പോലൊരു കാലാവസ്ഥയാണ്. തണുത്ത കാലാവസ്ഥ. നമുക്ക് വെളിയിൽ നോക്കിയാൽ തന്നെ അറിയാം, നല്ല പച്ചപ്പാണ്. അപ്പം നമുക്ക് വാട്ടർമെലൻ കഴിക്കാം. നല്ല മധുരമുണ്ട്. നമ്മുടെ അളിയൻ കൊണ്ട് തന്നിട്ട് പോയതാണ്. പേര് നാരായണൻ. നാരായണൻ കൊണ്ട് തന്നിട്ട് പോയതാണ്. കായംകുളത്ത് നിന്നാന്ന് തോന്നുന്നു. ഗേറ്റിന് എവിടെ കൊണ്ട് വെച്ചിട്ട് പോയി. വൈഫ് എടുത്ത് കട്ട് ചെയ്ത് തന്ന. ക്വാറന്റൈൻ ആയതുകൊണ്ട് അവർക്ക് അകത്തോട്ട് വരാൻ പറ്റത്തില്ല. എല്ലാവരും ഗേറ്റിൻ്റെ വെളിയിൽ വന്ന് ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോയി. കുറച്ച് ദിവസത്തേക്ക് നമ്മൾ സൂപ്പർ സ്റ്റാറിൻ്റെ കൂട്ടാണ്. ബാൽക്കണിയിൽ നിന്ന് എല്ലാവരും ഹായ് കാണിക്കത്തേ ഉള്ളൂ. സൂപ്പർ സാധനമാണ്. നല്ല മധുരമുണ്ട്. ഞാൻ വന്നു തൊട്ട് സൂര്യനെ കാണാനില്ല. ഫുൾ ടൈം ഒരു മൂടിക്കെട്ടിയ ഒരു ഒരു ഇതാണ്. മഴ വരുന്നതിന് മുമ്പുള്ള ഒരു ലുക്കാണ് എപ്പോഴും. പക്ഷെ മഴ അങ്ങോട്ട് പെയ്യുന്നുമില്ല, ചെറുതായിട്ടൊക്കെ പെയ്യുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴും ഒരു ഇരുട്ട് മഴ ഇപ്പോൾ പെയ്യുന്നുള്ളൊരു ഫീലിംഗാണ്. വെള്ളോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങാം. ഓക്കെ, കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ ഞാനപ്പോൾ. ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. നീ ഒന്ന് പോയി കുളിക്കാം. കുളിച്ചിട്ട് ലഞ്ച് അപ്പോഴത്തേക്ക് താഴെ റെഡിയായിക്കൊണ്ടിരിക്കുക. അപ്പം ലഞ്ച് കഴിക്കാം. അപ്പോൾ ഫസ്റ്റ് ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പം കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ലഞ്ച് റെഡി ആയിട്ടുണ്ട്. വൈഫ് വെളിയിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഫുഡ് എടുത്തിട്ട് വരാം. അപ്പോൾ ഫുഡ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ലഞ്ച് റെഡി. ലഞ്ചാണിത്. ഓക്കെ, പോയി കഴിക്കാം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ലഞ്ച് പപ്പടമുണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, അവിയലുണ്ട്, മോരുകറിയുണ്ട്, പിന്നെ അച്ചാറുണ്ട്. ലഞ്ച് സൂപ്പറായിട്ടുണ്ട്. ഗൾഫ് വെച്ചിട്ട് അറബിക് ഫുഡ് കഴിച്ച് ഇപ്പം നാട്ടിൽ വന്നപ്പോൾ നാട്ടിലെ ഫുഡ് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നുന്നു. നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫിഷാണ് ട്യൂണ. ട്യൂണയുടെ ഫ്രൈ ആണുള്ളത്. അതുപോലെ മാങ്ങ അച്ചാറുണ്ട്. ബെസ്റ്റാണ്, സൂപ്പർ അച്ചാറാണ്. അവയിൽ സാധാരണ ഞാൻ കഴിക്കാറില്ല, പക്ഷേ വൈഫി വെച്ച അവയിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മഴയുടെ ലക്ഷണമുണ്ട്. ഇപ്പം മഴ പെയ്യുമെന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ. ദൈവത്തില്ല. സൂപ്പർ ടേസ്റ്റ്. ലഞ്ച് കഴിച്ചിട്ട് കുറച്ചു നേരം ഒരു ആമസോൺ പ്രൈമിൽ പുതിയതൊരു ഫിലിം റിലീസായെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി അത് കാണണം. അപ്പം ഞാൻ കഴിക്കട്ടെ. അപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് വർക്കുണ്ട് ലാപ്പിൽ ചെയ്യാൻ. അപ്പം നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അടുത്ത എൻ്റെ പരിപാടി അതാണ്. ലാപ്പിൽ കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. വൈഫ് ഡിന്നർ വെളിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഡിന്നർ പോയി എടുത്തിട്ട് വരാം. എന്താണെന്ന് അറിയത്തില്ല ഡിന്നറിന്. പോയി ഡിന്നർ പോയി എടുത്തിട്ട് വരാം. അപ്പം ഇന്നത്തെ ഡിന്നർ ദോശയും സാമ്പാറുമാണ്. ഇന്നത്തെ ദോശയും സാമ്പാറുമാണ് ഡിന്നറിനുള്ളത്. അപ്പം നമുക്ക് ഡിന്നർ കഴിക്കാം. സാമ്പാർ എനിക്ക് ദോശയോട് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. സാമ്പാർ അല്ലാതെ ചോറിൻ്റെ കൂടെ എനിക്ക് കൂടുന്ന ഇഷ്ടമല്ല. പക്ഷേ ദോശ, ഇഡലി അതുപോലെ ഐറ്റത്തിൻ്റെ കൂടെ സാമ്പാർ കൂട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂടായിട്ട് ഉണ്ടാക്കിയ ദോശയാണ്. നല്ല മൊരിഞ്ഞിരിപ്പുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. സാധാരണ ഞാൻ നൈറ്റിൽ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. നാട്ടിൽ വന്നുകൊണ്ട് ദോശയൊക്കെ ഒരു ടേസ്റ്റാണ്. രാത്രി നമുക്ക് ദോശ കിട്ടത്തില്ല, അല്ലെങ്കിൽ കഴിക്കുന്നതിന് ഇഷ്ടമാണ്, കിട്ടാത്ത കാരണം രാത്രിയിൽ ചപ്പാത്തിയൊക്കെ കഴിക്കുന്നത്. അടിപൊളിയാണ്. അപ്പം ഞാൻ ദോശ അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടത് എൻ്റെ ഒരു ദിവസമാണ് ക്വാറന്റൈൻ സമയത്തെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അതുപോലെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോസിൻ്റെ അഭിപ്രായങ്ങൾ ഒന്ന് പറയുക. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം, എന്നാലേ എൻ്റെ ഇനി പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ, ഗുഡ് നൈറ്റ്. അപ്പോൾ ഞാൻ കിടക്കാൻ പോവാണ്. ബൈ.